ഹലോ, എല്ലാ കൂട്ടുകാർക്കും ടീച്ചിങ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ വർക്ക്ഷീറ്റാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ആശയം തന്ന് അതിൻ്റെ വരികൾ കണ്ടെത്താനുള്ള പ്രവർത്തനമായിരുന്നു. അപ്പോൾ നമുക്കത് നോക്കിയാലോ. ആദ്യത്തേത്, കയ്യിലെ വെണ്ണ കാക്ക കൊണ്ടുപോയി. ഈ ആശയം വരുന്ന വരി ഏതാണ്? കള്ളനായുള്ളൊരു കാക്കത്താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണ കൊണ്ടുപോയി. അടുത്തത്, കണ്ണൻ കള്ളം പറഞ്ഞിട്ടും അമ്മ വീണ്ടും വെണ്ണ നൽകുന്നു. ഈ ആശയത്തിൻ്റെ വരി എന്ന് പറയുന്നത്, വൈകാതെ വെണ്ണമ്മ കൈത്തവ പൈതൽ തൻ കൈകളിൽ രണ്ടിലും വെണ്ണ വെച്ചാൽ. ഇതായിരുന്നു ആദ്യത്തെ പ്രവർത്തനം. അടുത്ത പ്രവർത്തനം എന്ന് പറയുന്നത്, അടിവരയിട്ട പദത്തിനു പകരം അതേ അർത്ഥമുള്ള മറ്റൊരു പദം ചേർക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കവിതയിലെ കുറച്ച് പദങ്ങൾക്ക് പകരം വരുന്ന പദങ്ങൾ കണ്ടെത്തിയിരുന്നു. അത് ഉപയോഗപ്പെടുത്തിയാണ് ഈ പ്രവർത്തനം ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. കള്ളനായുള്ള കാക്കൻ, ഇതിനെങ്ങനെ മാറ്റി എഴുതുക? കള്ളനായുള്ള കാക്ക. അടുത്തത്, വെണ്ണിലാവോലുന്ന തിങ്കൾ. തിങ്കൾ എന്നതിൻ്റെ അർത്ഥം ചന്ദ്രൻ. അപ്പോൾ വെണ്ണിലാവോലുന്ന ചന്ദ്രൻ. ആർത്തനായി നിന്നു ഞാൻ കേയും പോലെ. അവിടെ ആർത്തനായി നിന്നു ഞാൻ കരയും പോലെ. ഇപ്പോൾ നമുക്കിങ്ങനെ നമ്മൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പകരം പദങ്ങൾ എഴുതാവുന്നതാണ്. അടുത്തൊരു പ്രവർത്തനം എന്ന് പറയുന്നത് മാതൃക പോലെ മാറ്റി എഴുതാം. ഒരു ഉദാഹരണവും തന്നിട്ടുണ്ട്. ആഗമിപ്പോളവും, ആഗമിക്കുന്നത് വരെ. അപ്പോൾ നമുക്ക് മറ്റു രണ്ടും ഇതുപോലെ ഒന്ന് എഴുതി നോക്കിയാലോ. ഏതുമേ തരാതെ, ഒന്നും തരാതെ. അതുപോലെ കേയും പോലെ, കരയും പോലെ. ഇങ്ങനെ നമുക്കതിനെ മാറ്റി എഴുതാവുന്നതാണ്. ശേഷം നമുക്ക് അധ്യാപകൻ കുറച്ച് കവിതകളൊക്കെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. വള്ളത്തോളിൻ്റെ കവിതയും കൃഷ്ണഗാഥയിലെ വരികളും ഒക്കെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവയൊക്കെ ഒരേ ഈണത്തിലാണ് ചൊല്ലിയിരുന്നത്. അതിന് കാരണം എന്തായിരുന്നു? അതായത്, കവിതകൾക്ക് ഒരേ ഈണവും താളവും ഒക്കെ കിട്ടിയത് എങ്ങനെയാണ്? ഈ കവിതകളൊക്കെ ഒരേ വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത്. അതായത് മഞ്ചരി വൃത്തം എന്ന് പറയും. ഇങ്ങനെ ഒരേ വൃത്തത്തിൽ എഴുതപ്പെടുന്ന കവിതകളൊക്കെ ഒരേ ഈണത്തിൽ ചൊല്ലാൻ സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് അധ്യാപകൻ കാണിച്ച എല്ലാ കവിതകളും ഒരേ ഈണത്തിൽ ചൊല്ലാൻ സാധിക്കുന്നത്. അടുത്തൊരു പ്രവർത്തനം എന്ന് പറയുന്നത് താരാട്ട് പാട്ടുകളുടെ ശേഖരണമായിരുന്നു. അധ്യാപകൻ ഒരു താരാട്ടുപാട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് മറ്റു കുറച്ച് താരാട്ടുപാട്ടുകളൊന്ന് നോക്കിയാലോ. ഓമന തിങ്കൾ കിടാവോ, നല്ല കോമള താമരപ്പൂവോ, പൂവിൽ നിറഞ്ഞ മധുവോ, പരിപൂർണീന്തു തന്റെ നീലാവോ, പുത്തൻ പവിഴക്കൊടിയോ, ചെറുതത്തകൾ കൊഞ്ചും മൊഴിയോ, ചാഞ്ചാടിയാടും മയിലോ, മൃദു പഞ്ചമം പാടും കുയിലോ, ഉണ്ണിയുറങ്ങാരിരാരോ, പൂവിനുറങ്ങാൻ പൂനിലപ്പാട്ട്, കാവിലെ കാറ്റിന് പൂവള്ളിപ്പട്ട്, ഉണ്ണിക്കുറങ്ങാൻ ഈ മടിത്തട്ട്, ഉണ്ണിയുറങ്ങരിരാരോ. താലോലം താനേ താരാട്ടും, പൂങ്കാറ്റും ചാഞ്ഞുറങ്ങുമ്പോൾ, ഞാനേ തേടും ഈണം പോലും, കണ്ണീരോടെ ആരാരിരോ. കുമ്മാട്ടിപ്പാട്ടെന്ന് പാടിക്കൊണ്ടേ മുത്തശ്ശിയുണ്ടേ നിൻ കൂടെ, ആന കളിക്കാനും ആടിക്കാനും മുത്തശ്ശനില്ലേ നിൻചാരേ. കൊച്ചു പൊന്നും കീനാവിന്റെ പൂമഞ്ചലിൽ ഏഴു ലോകങ്ങളും കണ്ടുവാ. അപ്പോ ഇതൊക്കെയാണ് താരാട്ട് പാട്ടുകൾ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്തത്. ഇന്നത്തെ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.